അസ്സാം അലൈക്കു വരഹമുല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമുസൂലി അജ്മയിൻ അമ്മാബാ രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും അനുദിനം വർദ്ധിച്ചു വരികയാണ് രാഷ്ട്രീയം എന്ന വാക്കിനർത്ഥം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ് രാഷ്ട്രം എന്ന വാക്ക് ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ നാട്ടിലെ രാഷ്ട്രീയം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു കൂട്ടം ആളുകൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയക്ക് വിപുലമായ അർത്ഥത്തിൽ രാഷ്ട്രീയമെന്ന് പറയപ്പെടുന്നു അഥവാ രാഷ്ട്രഭരണത്തോടനുബന്ധിച്ച് നടക്കുന്ന സംഘടിത പ്രവർത്തനമാണ് രാഷ്ട്രീയം ജനനന്മയും സേവനവുമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന പൊതുപ്രവർത്തനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസത്തെ ഇല്ലാതാക്കലും കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാടുകൾക്ക് താങ്ങാകുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കണ്ണീരൊപ്പാൻ കൈകോർക്കലുമാണ് രാഷ്ട്രീയം ഒരു രാഷ്ട്രീയക്കാരൻ നിസ്വാർത്ഥ സേവകനായിരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനസേവനമെന്ന ഉദാത്തമായ ഈ സംവിധാനത്തെ നന്മയുള്ളവർ സംശയത്തോടെയും ഏറെ ആശങ്കയോടെയുമാണ് ഇന്ന് നോക്കിക്കാണുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗത്ത് ഏറെ മുന്നിട്ട് നിന്നിരുന്ന നമ്മുടെ സംസ്ഥാനം ഇന്ന് രോഗികളുടെയും സാംസ്കാരിക സാമൂഹിക അപജയത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തേക്ക് പിന്നോട്ടടിച്ചതിന് പിന്നിൽ നമ്മുടെ നാടിൻ്റെ അരക്ഷിത സാഹചര്യം വലിയ കാരണമാണ് സമൂഹത്തിന് സമാധാനവും നിർഭയത്വവും നൽകേണ്ട രാഷ്ട്രീയ രംഗം അസമാധാനത്തിൻ്റെ ഭയപ്പാടിൻ്റെ രംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അക്രമ രാഷ്ട്രീയം ശാന്തിയുടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ചിലയിടത്തെങ്കിലും ചോരയൊഴിക്കുന്നത് അങ്ങേയറ്റം ആശങ്കയോടെ കാണാനാകും ഈ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ആയുസ്സിന് വേണ്ടി പൊരുതുമ്പോൾ കൊലക്കത്തി കൊണ്ട് ജീവനെടുക്കുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് കേരളത്തിൻ്റെ ഒരു ദ്രുവതിയാകാം നമ്മുടെ നാട് രാഷ്ട്രീയ വൈരത്തിൻ്റെയും പകപോക്കലിൻ്റെയും ആപത്കരമായ വെടിമരുന്നിൻ്റെ മുകളിലാണെന്ന വസ്തുത ഏറെ ഭയപ്പെടുത്തുന്നതാണ് ഓരോ കൊലപാതകത്തിന് ശേഷവും തോരാതെ പെയ്യുന്ന കണ്ണുനീരിൻ്റെ കണക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സ്കോർബോർഡിലുണ്ടാവില്ല മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ വൈദവ്യം പേരേണ്ടി വരുന്ന യുവതികളുടെയും അനാഥരാക്കപ്പെടുന്ന കുരുന്നുകളുടെയും നഷ്ടങ്ങൾക്ക് പകരം വയ്ക്കാൻ ക്രൂരരാഷ്ട്രീയത്തിൻ്റെ കയ്യിൽ എന്താണുള്ളത് രാഷ്ട്രീയ കേരളം പശ്ചാത്താപത്തോടെ കേൾക്കേണ്ട എത്രയോ കുരുതികൾ ഇവിടെ അങ്ങോളമിങ്ങോളം ഉണ്ടായിട്ടും അതിനെ എക്കാലത്തേക്കുമായി തടയിടാൻ ദൃഢശ്രമങ്ങളും ശക്തമായ തീരുമാനങ്ങളും ഉണ്ടാക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് ഒരന്വേഷണത്തെയും രാഷ്ട്രീയ കൊലപാതകകൾ ഭയപ്പെടുന്നില്ല എന്ന ആപൽക്കരമായ സൂചനയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അക്രമ താൽപ്പര്യം അണികളിൽ നിന്നുണ്ടാകുമ്പോൾ പക്വതയുള്ള സമീപനം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കളിൽ നിന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാൽ പകരത്തിനു പകരമെന്ന രീതിയിലേക്ക് സംഘർഷങ്ങൾ പടരുന്നതാണ് നാം കാണുന്നത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ പോലും നിരവധി മാതൃകാപരമായ ജനസേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃക കാണിക്കുമ്പോൾ എന്തുകൊണ്ട് വിജയിച്ച പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അനുയായികൾക്കും വൈര്യവും ശത്രുതയും വിരോധവും വർദ്ധിക്കാൻ കാരണമാകുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയുള്ള ആർഭാട വിജയ ഘോഷയാത്രകൾക്ക് പകരം ഒരു മാതൃകാ പ്രവർത്തനം വഴി മാതൃക കാണിച്ചുകൂടാ പൊതുസമൂഹത്തിൽ ആശങ്കയും അസ്വസ്ഥതയും ഉണ്ടാക്കി രക്തരാശയം ഇടയ്ക്കിടെ ശാന്തി കളയുന്നതിന് അവസാനമുണ്ടാക്കാൻ ഉള്ളുരുക്കി കാത്തിരിക്കുകയാണ് സംസ്ഥാനം ഈ ചോരക്കളിയിൽ മുങ്ങിത്തീരാനുള്ളതാണോ നമ്മുടെ വികസന സ്വപ്നങ്ങളെന്ന ജനങ്ങളുടെ ചോദ്യം അതിന് പ്രതീക്ഷ തെളിയുന്ന മറുപടി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് കേരളത്തെ ഏതോ പ്രാകൃതകാലത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിച്ചുകൂടാ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഉറഞ്ഞാടൽ കൊണ്ട് ഇടയ്ക്കിടെ ചോര ചീറ്റുന്ന ഒരു കേരളമല്ല നമുക്ക് വേണ്ടത് എല്ലാവരും ഏത് കാലത്തും സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നൊരു കേരളമാണ് നമുക്ക് വേണ്ടത് സമാധാനകാംക്ഷയും ആത്മാർത്ഥതയുമാണ് അക്രമ ആയുധങ്ങൾ അത് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന സമർപ്പിത ശ്രമങ്ങളിൽ മാത്രമാണ് കേരളത്തിന് പ്രതീക്ഷയുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വഴി കാണിക്കുന്ന മാർഗദർശനവും വഴികാട്ടിയുമായി വിശുദ്ധ കുർആാൻ പറയുന്ന ഒരു പ്രഖ്യാപനമാണ് പൊതുസമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് അലൽ ബിരി വൽ പുണ്യത്തിലും ുംഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത് നന്മയുള്ള ഒരു സമൂഹം നമുക്ക് സ്വപ്നം കാണാം അതിനുവേണ്ടി പ്രവർത്തിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാം വറഹമത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്റ്റി